ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു തനി നാടൻ സാമ്പാറിൻ്റെ റെസിപ്പിയാണ്, വറുത്തരച്ച സാമ്പാർ. പലർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത്. ഞാനിത് ഷെയർ ചെയ്യാൻ പോകുന്നത് വറുത്തരച്ച സാമ്പാർ വെക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഉലുവ, കടുക്, കായത്തിൻ്റെ പൊടി, ഉപ്പും സാമ്പാർ പൊടിയും. സാമ്പാർ പൊടി ഓപ്ഷണലാണ്, ഞാനൊരു ടേസ്റ്റിന് വേണ്ടി ഇതിലേക്ക് ചേർക്കണമെന്ന് മാത്രം. നമുക്ക് വേണ്ടത് നാരങ്ങ വലിപ്പത്തിലൊരു പുളി, അതിൻ്റെ വെള്ളം ആക്കണം നമുക്ക്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റിവെക്കാം. അതിനുശേഷം ഒരു ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തതാണിത്. പിന്നെ വേണ്ടത് ഒരു അരമുറി നാളികേരം ചിരകിയത്, അതൊരു അര കപ്പോളം നാളികേരം ചിരകിയതാണ് വേണ്ടത്. പിന്നെ ഒരു 7 മുതൽ 8 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും, 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പും. പിന്നെ വേണ്ടത് 1 കപ്പ് പച്ചക്കറിയാണ്. അതേത് പച്ചക്കറി, നിങ്ങളുടെ ഇഷ്ടമുള്ള പച്ചക്കറികൾ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് 1/2 കപ്പ് തുവരപ്പരിപ്പാണ്, അല്ലെങ്കിൽ സാമ്പാർ പരിപ്പെന്ന് പറയാം. ഇത് കഴുകിയിട്ട് കുക്കറിലേക്ക് ഇടാം. അതുപോലെ തന്നെ പച്ചക്കറികളും കുക്കറിലേക്ക് ഇടാം. ഞാനിതിലേക്ക് ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, മത്തങ്ങ, കുമ്പളങ്ങ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. 4-5 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്കിതിലേക്ക് പച്ചക്കറികൾ കൂട്ട് കുറയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി നമുക്ക് വറുക്കാൻ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് 1 അടിക്കട്ടിയുള്ള പാൻ വയ്ക്കുക. അതിലേക്ക് ഉലുവ ഇടുക. ഉലുവ ആദ്യം വറുക്കുക, എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഉലുവ ഒന്ന് കളർ ചേഞ്ച് ആയാൽ മതി, കരിയരുത്. അതിനുശേഷം എടുത്തു വെച്ചിരുന്ന കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഇടാം. അതും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായി വരുമ്പോൾ അതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വറ്റൽമുളക് എടുക്കാം. 6 എണ്ണം എടുക്കുന്നുണ്ട് ഞാൻ. അതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അതും പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നിങ്ങൾ മല്ലിപ്പൊടിക്ക് പകരം മല്ലിയാണ് ചേർക്കുന്നതെങ്കിൽ അതിപ്പോൾ വേണം വറുക്കാൻ. അടുത്തതായിട്ട് കറിവേപ്പില, അതും ഒന്ന് വറുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് ഒരുമിച്ചിട്ട് വറുക്കാത്ത എന്താ വെച്ചാൽ ഓരോന്നിൻ്റെയും റോസ്റ്റ് ആവുന്നതിൻ്റെ ടൈമിങ്സിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കി വറുത്തില്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഓരോന്നും ഓരോ ടൈമിലിട്ട് വറുക്കുന്നത്. ഇനി നമുക്ക് നാളികേരം വറുക്കാം. അതൊരു ഗോൾഡൻ കളറാവുന്ന വരെ വറുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. ഈ കശ്മീരി മുളക് പൊടിയും സാമ്പാർ പൊടിയും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനിയൊരു കടായി വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഞാൻ ഉള്ളി ചേർക്കാൻ മറന്നു. ഈ സമയത്ത് വേണം ഉള്ളി ചേർക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം വേണം നമുക്ക് പച്ചക്കറിയും പരിപ്പും വേവിച്ച് വെച്ചിട്ടില്ലേ കുക്കറിൽ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചതിന് ശേഷം പുളി നമ്മൾ വെള്ളമാക്കി വെച്ചിട്ടില്ലേ അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുക. ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഉള്ളി ഇതിലേക്ക് ചേർത്തിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുകയാണ് ഞാൻ. നിങ്ങളിത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കടുക് വറക്കുമ്പോൾ തന്നെ ചെയ്താൽ മതി. ഞാൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ അതൊന്ന് പേസ്റ്റ് ആക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഈ സാമ്പാർ നമുക്ക് നല്ലോണം തിളപ്പിച്ചെടുക്കണം. 5 മിനിറ്റോളം ഇത് നന്നായിട്ട് കിടന്ന് തിളയ്ക്കണം. അപ്പോൾ ഇതേ നമ്മുടെ തനി നാടൻ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.